വെളുത്തിട്ട് പാറാൻ അല്ലെങ്കിൽ സുന്ദരികളായ സിനിമാ നടിമാരെ പോലെ ആകണമെന്നുണ്ടോ? എന്നാൽ ഫേഷ്യലായി പക്ഷിയുടെ കാഷ്ടം വരെ ഉപയോഗിക്കേണ്ടി വരും. സിനിമാ താരങ്ങളെപ്പോലെ മിന്നുന്ന തിളങ്ങുന്ന ചർമ്മം ലഭിക്കാൻ മനുഷ്യന്റെ രക്തം മുതൽ പക്ഷിയുടെ കാഷ്ടം വരെ ഫേഷ്യലായി ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. സംസ്കരിച്ച രക്തവും പക്ഷിയുടെ കാഷ്ടമൊക്കെയാണ് സൗന്ദര്യം വർദ്ധിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് സാരം. സൗന്ദര്യം കൂട്ടാനായി ഉപയോഗിക്കുന്ന ഒരു ഫേഷ്യലാണ് വാമ്പയർ ഫേഷ്യൽ. ഇതിന് സംസ്കരിച്ച രക്തമാണ് വീണ്ടും മുഖത്തേക്ക് കുത്തിവെക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ചർമ്മം ചുവന്നു തുടങ്ങും, മാത്രമല്ല നല്ല തിളക്കമുള്ളതാവുകയും ചെയ്യും. എന്നാൽ രക്തം കണ്ടാൽ അറപ്പുള്ളവർക്കും ഭയം തോന്നുന്നവർക്കൊന്നും ഇത് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നവർ പറയുന്നത്. ഇനി മറ്റൊന്ന് ഗീഷ ഫേഷ്യൽ അഥവാ പക്ഷിയുടെ കാഷ്ടം ഉപയോഗിച്ചുള്ള ഫേഷ്യൽ. രാപ്പാടി അല്ലെങ്കിൽ വാനമ്പാടി എന്നറിയപ്പെടുന്ന പക്ഷിയുടെ കാഷ്ടത്തിൽ നിന്നാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ആഞ്ചലീന ജോളി, വിക്ടോറിയ ബേക്കം പോലുള്ള സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ഫേഷ്യലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇത് കേട്ടിട്ട് പക്ഷിയുടെ കാഷ്ടമൊന്നും എടുത്തുകൊണ്ട് വന്ന ആരും ഫേഷ്യൽ ചെയ്യരുത്. കാരണം പക്ഷിയുടെ കാഷ്ടം ഇവർ അണുവിമുക്തമാക്കിയതിന് പിന്നാലെ മാത്രമായിരിക്കും ഈ ഫേഷ്യൽ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് ഗോൾഡൻ ലീഫ് ഫേസ് മാസ്ക് അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു ഫേഷ്യൽ. ഇത് ലക്ഷറി ഫേഷ്യൽ ആണ്. ഇത് ചെയ്യുന്നതിലൂടെ മുഖത്തെ ചുളിവുകൾ മാറി നിറം വർദ്ധിക്കാൻ സഹായിക്കുന്നു എന്നും ചർമ്മത്തിന്റെ തിളം വർദ്ധിക്കാൻ നല്ലൊരു ഫേസ് മാസ്ക് ഇതാണെന്നുമാണ് പറയപ്പെടുന്നത്. ഇനി ഇതുകൊണ്ടും തീർന്നില്ല, തേനീച്ചയുടെ വെനം കൊണ്ടും ഒരു ഫേസ് മാസ്ക് ഉണ്ട്. കേറ്റ് മിഡിൽട്ടണും വിക്ടോറിയ ബെക്കാമും ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് മാസ്കാണിത്. പ്രായം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ മാസ്ക് സഹായിക്കുന്നു എന്നും ശരീരത്തിൽ കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ പാക്ക് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് ജപ്പാനീസ് കൊറിയൻ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും പേരുകേട്ട ഒരു ഫേഷ്യൽ. ഒച്ചിൽ നിന്നാണ് ഈ ഫേഷ്യലിന് വേണ്ട എസൻസ് ഉണ്ടാക്കുന്നത്. മുഖത്തെ പാടുകൾ പൂർണ്ണമായി മാറി ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനാണ് ഈ ഫേഷ്യൽ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് സെലിബ്രിറ്റികളെ പോലെ തിളങ്ങുന്ന ചർമ്മം ലഭിക്കാനായി ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ എന്നാണ് പറയുന്നത്. എന്നാൽ വിപണിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നാണ് സൗന്ദര്യവർദ്ധക ക്രീമുകൾ, പ്രത്യേകിച്ചും വെളുക്കാനുള്ള ക്രീമുകൾ. ഒരു പ്രയോജനവും ഇല്ല എന്നറിയാമെങ്കിലും വെറുതെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ വാങ്ങി പുരട്ടുകയും ചെയ്യും. എന്നാൽ ഇത്തരം ക്രീമുകളൊക്കെ തേച്ചാൽ കയ്യിലെ കാശ് പോകുമെന്നല്ലാതെ ഒരു കാര്യവുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സൗന്ദര്യം വർദ്ധിക്കുന്നതിനെ കുറിച്ചും അതിന്റെ അപകടത്തെ കുറിച്ചും ഒക്കെ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഗർഭിണിയായിരിക്കുമ്പോഴേ കുങ്കുമപ്പൂ വിട്ട് തിളപ്പിച്ച പാൽ തന്നു തുടങ്ങും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വെളുക്കാൻ, പ്രസവിച്ചാലോ കുഞ്ഞിന്റെ കാര്യം അതിലും കഷ്ടം. നിറം അല്പം കുറവാണെങ്കിൽ പ്രത്യേക എണ്ണ തേച്ച് കുളിപ്പിക്കലും ക്രീമുകൾ തേച്ച് അതിന് സ്വസ്ഥത കൊടുക്കില്ല. എടിയാ കൊച്ചിന്റെ നിറം കുറവാ, അതിന്റെ അപ്പുപ്പനെ പോലെ കറുത്തത എന്നൊക്കെ പരദൂഷണവും തുടങ്ങും. ഇരുനിറമോ കറുപ്പ് നിറമോ കാണുമ്പോൾ മുഖം ചുളുങ്ങേണ്ട ആവശ്യമില്ല. മെലാനിൻ എന്ന പിഗ്മെന്റ് കൂടുന്നതനുസരിച്ച് ഇരുനിറമോ കറുപ്പ് നിറമോ ശരീരത്തിനുണ്ടാകും. മെലാനിൻ കുറഞ്ഞവർക്ക് വെളുത്ത നിറവും ഉണ്ടാകും. ഇത്രയുള്ളൂ കാര്യം. അതിന് ക്രീം വാരി വലിച്ചു തേച്ചിട്ട് ഒരു കാര്യവുമില്ല. കാര്യമുണ്ട്, ക്രീം വേഗം തീരും. വിവാഹ പരസ്യങ്ങളൊക്കെ കാണാം, വെളുത്ത പെണ്ണ്, വെളുത്ത ചെക്കൻ എന്നൊക്കെ. പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആളെ കൂടി മനസ്സിലാകില്ല, എല്ലാം ഫോട്ടോഷോപ്പ്. ചായ കുടിച്ച് ചെക്കൻ കണ്ടം വഴി ഓടും. അവന് വെളുത്ത പെണ്ണ് മതി, അവനെ കാണാൻ എണ്ണക്കറുപ്പിന് അഴകാണ്. എന്നാലും അവനും വേണം വെളുത്ത പെണ്ണ്. ക്രീം തേച്ച് വെളുത്ത ആരെങ്കിലും ഉണ്ടോ എന്നും, എന്നാലും പിന്നെയും പിന്നെയും ഓരോ ക്രീം വാങ്ങി നമ്മൾ പരീക്ഷിക്കും. പരസ്യത്തിൽ കാണാം 14 ദിവസം കൊണ്ട് മുഖം വെളുക്കും. 14 വർഷം ഫെയർനെസ് ക്രീം തേച്ചാൽ കുടുംബം വെളുക്കും. പിന്നെ തേച്ച് തേച്ച് കയ്യിൽ തഴമ്പ് വന്ന് വെളുക്കും. 14 ദിവസമല്ലേ, ചിലപ്പോൾ വെളുത്താലായോ എന്ന് കരുതി നമ്മൾ വീണ്ടും കടയിലേക്ക് ഓടും. തേച്ച് തേച്ച് പാണ്ട് പിടിച്ചാലും അടുത്ത ക്രീമിന്റെ പരസ്യം വരുമ്പോൾ അതും പോയി വാങ്ങിത്തേക്കും. അറിയാത്തവള ചൊറിയുമ്പോൾ പഠിക്കും എന്നാണല്ലോ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.